ഉലൂമുദ്ദീൻ സബഖ് 9 പേജ് 70 മാൽ ഇത്തിഹാഫി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جئناهم بكتاب فصلناه على علم. ولقد جئناهم نشيمായിട്ടും നമ്മൾ കൊണ്ടുവന്നുഹും അവർക്ക് അഹ്ലി മക്കക്കാർക്ക് നമ്മൾ കൊണ്ടുവന്നു ബി കിതാബിനെ, കിതാബിനെ കൊണ്ടുവന്നു, ഖുർആനിനെ കൊണ്ടുവന്നു. എങ്ങനെ? ഫസ്സൽനാഹു, ആ കിതാബിനെ നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഫസ്സൽനാഹു എന്ന ബയ്യന്നാഹു ബിൽ അഖ്ബാരി വൽ വഅദി വൽ വഅയ്ദി, വഅയ്ദുകളെ കൊണ്ടും വഅയ്ദുകളെ കൊണ്ടും അതുപോലെ ഖബറുകൾ അഖ്ബാറുകളെ കൊണ്ടും നമ്മൾ അതിനെ ബയാൻ ചെയ്തിരിക്കുന്നു. എങ്ങനെ? അലാ ഇൽമിൻ, ഇൽമിന്റെ മേലായിക്കൊണ്ട്, ഇൽമുള്ളത് അറിവോടുകൂടെ. അലാ ഇൽമിൻ എന്നത് ഒന്നിരിക്കൽ ഫസ്സൽനാഹു, നമ്മളതിനെ തഫ്സീലാക്കി. അലാ ഇൽമിൻ, നമ്മൾ തന്നെ ഇൽമുള്ളവരായ സ്ഥിതിയിൽ. അതല്ലെങ്കിൽ ഫസ്സൽനാഹു, അതിനെ നമ്മൾ തഫ്സീലാക്കി. അലാ ഇൽമിൻ, ആ ഒന്ന് തന്നെ ഇൽമിന്റെ മേലിൽ ചുറ്റപ്പെട്ടതായ സ്ഥിതിയിൽ. അതായത് അലാ ഇൽമിൻ എന്നത് ഒന്നിരിക്കൽ ഫായിലിൽ നിന്ന് ഹാലാക്ക, അതല്ലെങ്കിൽ മഫ്ഊലിൽ നിന്ന് ഹാലാക്ക, രണ്ടാലൊരു രൂപത്തിൽ അല്ലെങ്കിൽ രണ്ട് രൂപത്തിലും നമുക്ക് അർത്ഥം വെക്കാൻ പറ്റുന്നതാണ്. വഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽമിൻ. ഫലനഖുസ്സന്ന, നിശ്ചയമായിട്ടും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഫലനഖുസ്സന്ന അലൈഹിം, നിശ്ചയമായിട്ടും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, അറിയിച്ചു കൊടുക്കുന്നതാണ്. ബിഇൽമിൻ, നമ്മൾ തന്നെ ഇൽമുള്ളവരായ സ്ഥിതിയിൽ. അപ്പൊ അല്ലാഹു തആല പറയാണ്, നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇൽമിൻ, നമ്മൾ തന്നെ ഇൽമുള്ളവരായ സ്ഥിതിയിൽ. അപ്പൊ ഇൽമിനോട് ഇഷ്ടിമാലായിക്കൊണ്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബൽ ഹുവ ആയാത്തും ബയ്യിനാത്തും ഫീ സുദൂരില്ലദീന ഊതുൽ ഇൽമ. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ, ആ ഖുർആന് ആയാത്തുൻ ബയ്യിനാത്തുൻ, വ്യക്തമായ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ഫീ സുദൂരില്ലദീന, ഒരുത്തരുടെ ഹൃദയത്തിൽ. ഊത്തു, അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അൽ ഇൽമ, ഇൽമിനെ. അപ്പൊ ഇൽമ നൽകപ്പെട്ടവരുടെ സുദൂറിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായി അത് നിലനിൽക്കുന്നതാണ്. അതായത് മുഅ്മിനീങ്ങളായ ആളുകൾ എന്നർത്ഥം. വഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഖലഖൽ ഇൻസാന, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അല്ലാഹു തആല അവനിക്ക് ബയാനിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ അല്ലമഹു, അല്ലാഹു തആല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. അൽ ബയാന, ബയാനിനെ പഠിപ്പിച്ചു കൊടുത്തു. ഹൃദയത്തിലുള്ള ഒന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ നല്ല വാചാലമായ സംസാരത്തിനെ അല്ലാഹു തആല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ പറഞ്ഞിട്ട് മുസന്നിഫ് പറയുകയാണ്, വഇന്നമാ ദുക്കിറ ദാലിക, വഇന്നമാ ദുക്കിറ ദാലിക, ഈ ആയത്തുകളെയൊക്കെ പറയപ്പെട്ടു, അല്ലെങ്കിൽ വഇന്നമാ ദക്കറ,
അല്ലാഹു തആല പറഞ്ഞു ദാലിക ഈ ആയത്തുകളെ വലഖദ് ജിഇനാഹും ബികിതാബിൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞു ഫീ മഅരിദിൽ ഇംതിനാൻ ഇംതിനാനിനെ വെളിവാക്കുന്ന രീതിയിൽ അല്ലാഹു തആലന്റെ ഭാഗത്തു നിന്നുള്ള മിന്നത്ത് അതിനെ വെളിവാക്കുന്ന രൂപത്തിലാണ് അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആല നമുക്ക് ചെയ്തിരുന്ന അനുഗ്രഹങ്ങളെ അവകളെ എടുത്തു പറയുന്ന രൂപത്തിലാണ് ഇവിടെ മുഴുവനും അല്ലാഹു തആല ഇൽമിനെ പറഞ്ഞത്. അപ്പോ അല്ലാഹു തആല ചെയ്തിരുന്ന അനുഗ്രഹത്തെ എടുത്തു പറയുന്ന രൂപത്തിൽ ഇൽമിനെ പറയുമ്പോൾ ആ ഇൽമു വലിയൊരു അനുഗ്രഹമാണ്, ആ ഇൽമിന് വലിയൊരു വളരെ വലിയ ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട് എന്ന് സൂചിപ്പിക്കൽ കൂടി അല്ലാഹു തആലയുടെ ലക്ഷ്യമാണ്. അതായത് ഇന്നമാ ദക്കറ ദാലിക, അല്ലാഹു തആല ഇതിനെയൊക്കെ പറഞ്ഞു ഫീ മഅരിദിൽ ഇംതിനാനി, അല്ലാഹു തആലന്റെ ഇംതിനാൻ അനുഗ്രഹത്തെ വെളിവാക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോ മനസ്സിലായി എന്ത്, ഈ ഇൽമ് കൊണ്ട് അല്ലാഹു തആല ചെയ്തു തന്ന ഓരോ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അതുപോലെ ഇൽമോടുകൂടെ ഞാൻ ആ കിതാബിനെ അവർക്ക് കൊണ്ടുവന്നു കൊടുത്തു എന്നൊക്കെയാണല്ലോ. ചുരുക്കത്തിൽ ഇൽമിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന രൂപത്തിലാണ്, അതിനെ വെളിവാക്കുന്ന രൂപത്തിലാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലെല്ലാം പറഞ്ഞത്. അൽ അഖ്ബാറു, ഖബറുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, അതാണ് ഇനി പറയുന്നത്. قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങളു പറഞ്ഞു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ബിദ്ദീൻ വയൽഹിംഹു റുഷ്ദഹു. മൻ വല്ലവത്തനുമാവുന്നത് യുരിദില്ലാഹു ബിഹി, യുരിദില്ലാഹു അല്ലാഹു തആല ഉദ്ദേശിച്ചു ബിഹി അവനെ കൊണ്ട്, ഖൈറൻ ഖൈറിനെ ഉദ്ദേശിച്ചു, അല്ലാഹു തആല ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ ഖൈറിന്റെ മാർഗത്തിലാകണം, നല്ല മാർഗത്തിലാകണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു, അല്ലാഹു തആല അവനെ ഫഖീഹാക്കുന്നതാണ്, ഫിദ്ദീനി ദീനിൽ അവനെ ഫഖീഹാക്കുന്നതാണ്. ഇവിടെ യുഫഖിഹുഹു എന്ന് പറയുമ്പോ ഒന്നുകിൽ അവിടെ അവന്റെ ഇസ്ലാഹിയായ മാന നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ യുഫഖിഹുഹു എന്ന അവനെ ഫഖീഹാക്കുന്നതാണ്, കർമ്മശാസ്ത്രം അറിയുന്നവനാക്കുന്നതാണ്, ഫിഖിന്റെ കാര്യങ്ങളൊക്കെ അവനെ അറിയുന്ന ഒരാളാക്കുന്നതാണ് എന്നർത്ഥം. അതല്ലെങ്കിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ യുഫഖിഹുഹു, അതിന്റെ ലുഗവിയായ മാന ഫഹ്മ് മനസ്സിലാക്കുക എന്നാണ്. അപ്പൊ യുഫഖിഹുഹു അല്ലാഹു തആല അവനൊരു ഒരു ഫഖീഹ്, കാര്യങ്ങൾ ഗ്രഹിക്കുന്നവനാക്കുന്നതാണ് ദീനിൽ. അപ്പൊ ദീനിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവനിക്ക് ലഭിക്കുന്നതാണ് എന്നർത്ഥം. ആമാനവെക്കുന്നതായിരിക്കും ഒന്നുകൂടി ലാഹിറാകുക. അതായത് അതിൽ ഫിഖുഹും ഫിഖ് അല്ലാത്തതൊക്കെ പെടുമല്ലോ. അപ്പൊ കർമ്മശാസ്ത്രം, നമ്മൾ ഇസ്ലാഹിയായ ഫിഖുഹും അതല്ലാത്ത ഉലൂമുദ്ദീനും എല്ലാം പെടും, ഏത് ലുഗവിയായ മാന വെച്ചു കൊടുത്താൽ. അപ്പൊ യുഫഖിഹുഹു അവൻ അല്ലാഹു തആല ഒരു ഫഹ്മുള്ളവനാക്കും, എല്ലാം ഗ്രഹിക്കാൻ കഴിവുള്ളവനാക്കും, ഫിദ്ദീനി ദീനിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങളിൽ പെട്ട. അപ്പൊ ദീനിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ആളാക്കും എന്ന് പറയുമ്പോ അതിൽ നമ്മൾ പറയുന്ന ഇസ്തിലാഹിയായ ഫിഖുഹും അതല്ലാത്ത മറ്റു ദീനിയായ ഉലൂമുകളും എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. വയുൽഹിംഹു റുഷ്ദഹു, അതുപോലെ അല്ലാഹു തആല അവനിക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് റുഷ്ദഹു, അവന്റെ റുഷ്ദിനെ, അവന്റെ സന്മാർഗത്തിന്, അവന് സന്മാർഗം അല്ലാഹു തആല ഏതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എന്നർത്ഥം. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽഉലമാഉ വറസത്തുൽ അംബിയാഇ, അൽഉലമാഉ ആ ഉലമാഉ യഥാർത്ഥ പണ്ഡിതന്മാർ,
വറസത്തുൽ അംബിയാഇ, അവർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അപ്പോ പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്നാൽ അംബിയാക്കൾ എന്താണ് അനന്തരമാക്കി ഒഴിവാക്കി പോയത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അംബിയാക്കൾ അവര് അനന്തരം എടുപ്പിച്ചിട്ടില്ല ദിർഹമിനെയോ ദീനാറിനെയോ. അവര് ദിർഹമിനെയോ ദീനാറിനെയോ അവശേഷിപ്പിച്ചിട്ട് അത് അനന്തരമായി ബാക്കി വെച്ചിട്ടല്ല അവര് പോയത്. പിന്നെയോ വൈനമ വറസുൽ ഇൽമ, അവര് ഇൽമിനെയാണ് അനന്തരമാക്കിയത്. അതുകൊണ്ട് പമൻ അഖദഹു ഫഖദ് അഖദ ബിഹബ്ലിൻ വാഫിർ, ആരെങ്കിലും ആ ഇൽമിനെ ഒരാൾ സ്വീകരിച്ചു, ഇൽമ ഒരാൾക്ക് ലഭിച്ചാൽ അവന് പരിപൂർണമായൊരു വിഹിതം അവനക്ക് ലഭിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാ. അതായത് അംബിയാക്കൾ അനന്തരമാക്കി വെച്ചു പോയത് ഇൽമിനെയാണ്. ആ ഇൽമ ലഭിച്ചതുകൊണ്ട് തന്നെ ആ വ്യക്തി അംബിയാഇന്റെ അനന്തരാവകാശികളിൽപ്പെട്ടു. അപ്പൊ മാലൂമുൻ, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു കാര്യം, ലാ റുതുബത ഫൗക നുബുവതി, നുബുവത്തിന്റെ മുകളിൽ ഒരു സ്ഥാനമില്ല, വലാ ഷറഫ ഒരു മഹത്വവുമില്ല, ഫൗക ഷറഫിൽ വിറാസത്തി ലിതിൽക റുതുബതി, ഫൗക ഷറഫിൽ വിറാസത്തി അനന്തരമെടുക്കുന്ന സ്ഥാനത്തിന്റെ മുകളിലായിട്ടൊരു സ്ഥാനവും ഒരു മഹത്വവുമില്ല. ഏതിന് അനന്തരമെടുക്കുക? ലിതിൽക റുതുബതി, ആ സ്ഥാനത്തിനെ, നുബുവത്താകുന്ന സ്ഥാനത്തിനെ അനന്തരമെടുത്തു. ചുരുക്കത്തിൽ നുബുവത്തിന്റെ മുകളിൽ ഒരു സ്ഥാനമില്ല. അപ്പോ ആ സ്ഥാനത്തിനെ ഒരാൾക്ക് അനന്തരമായി ലഭിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠതയും ലഭിക്കാനില്ല. കാരണം നുബുവത്തി ഏതായാലും മുങ്കത്തിയാണ്, പിന്നെ ശേഷിക്കുന്നത് നുബുവത്തിന്റെ വിറാസത്താണ്. അപ്പൊ ആ നുബുവത്തിന്റെ വിറാസത്ത് ഒരാൾക്ക് ലഭിച്ചാൽ ഈ കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത അത് തന്നെയാണ്. അതിന്റെ അതിന്റെ മുകളിലായിട്ട് ഒരു ശ്രേഷ്ഠത, ഒരു മഹത്വവും ലഭിക്കുകയില്ല. അപ്പൊ നുബുവത്തില്ലാത്ത ആളുകൾക്ക് നുബൂവത്തിന്റെ വിറാസത്തിന്റെ മുകളിലായിട്ട് ഒരു മഹത്വം ലഭിക്കാനില്ല. വലാ ഷറഫ ഒരു മഹത്വവുമില്ല, ഫൗക ഷറഫിൽ വിറാസത്തി ലിതിൽക റുതുബതി, ആ നുബൂവത്താകുന്ന സ്ഥാനത്തിന്റെ അനന്തരം കിട്ടുക എന്ന ശ്രേഷ്ഠതയുടെ മുകളിൽ ഒരു ശ്രേഷ്ഠതയും ഒരു മഹത്വവുമില്ല. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യസ്തഗ്ഫിറു ലിൽ ആലിമി മാ ഫി സമാവാതി വൽ അർളി, യസ്തഗ്ഫിറു ലിൽ ആലിമി, ആലിമിനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്, ഒരു പണ്ഡിതന് പൊറുക്കലിനെ തേടുന്നതാണ്, മാ ഫി സമാവാതി വൽ അർളി, ആകാശ ഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും. അപ്പൊ യസ്തഗ്ഫിറുലിൽ ആലിമി, ആലിമിന് പൊറുക്കലിനെ തേടുന്നതാണ്, മാ ഒന്ന്, ഫി സമാവാതി ആകാശത്തുള്ള ഒന്ന്, വൽ അർളി ഭൂമിയിലുള്ള ഒന്നും അള്ളാഹു ആലിമിക്ക് പൊറുക്കലിനെ തേടുന്നതാണ്. അപ്പോ ഇവിടെ മാ എന്ന് പറഞ്ഞാൽ തഗ്ലീബാക്കി പറഞ്ഞതായിരിക്കും. ആകാശ ഭൂമിയിലുള്ള എല്ലാ ഓരോന്നും പറയുമ്പോ അത് എല്ലാ ജീവികളും, അക്കലുള്ളതും ഇല്ലാത്തതും ബുദ്ധിയുള്ളതും അല്ലാത്തതൊക്കെ ഉൾപ്പെടും. മറ്റൊരു സ്ഥലത്ത് കാണാമി, ആകാശഭൂമികളിലെ എല്ലാ ഓരോരുത്തരും, അവിടെ ലഹു മൻ എന്ന് പറഞ്ഞത്, മെന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങോട്ടും തഗ്ലീബാക്കി, ഇവിടെ അങ്ങോട്ടും തഗ്ലീബാക്കി. ഏതായാലും ചുരുക്കത്തിൽ എല്ലാം മുറാദാണ്. അത് ബുദ്ധിയുള്ള വസ്തുക്കളെന്നോ അല്ലെങ്കിൽ ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ എന്ന വ്യത്യാസമില്ല. എല്ലാ വസ്തുക്കളും ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു.
അപ്പൊ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും ആലിമീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. അയ്യു മൻസിബിൻ, ഏതൊരു സ്ഥാനമാണുള്ളത്, യസീദു അത് അധികരിക്കുന്നു, അത് ഉയർന്നു നിൽക്കുന്നു, അലാ മൻസിബി മൻ, ഒരുത്തന്റെ സ്ഥാനത്തിനേക്കാൾ, ഒരുത്തന്റെ സ്ഥാനത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഏത് സ്ഥാനമാണുള്ളത്, അതായത് ഏതൊരാളുടെ സ്ഥാനവും ഇല്ല എന്നർത്ഥം. ഇങ്ങനത്തെ ഒരുത്തനാണ് തസ്തഗിലു മലായിക്കത്തു സമാവാത്തി വൽ അർളി, ആകാശ ഭൂമികളിലുള്ള മലായിക്കത്തുകൾ ശുഹലാകുന്നു, ജോലിയാകുന്നു, ബിൽ ഇസ്തിഗ്ഫാരി ലഹു, ബിൽ ഇസ്തിഗ്ഫാരി ലഹു, ആ ഒരുത്തന് ഇസ്തിഗ്ഫാർ നടത്തൽ കൊണ്ട്, ആ ഒരുത്തന് പൊറുക്കലിനെ തേടൽ കൊണ്ട് ആകാശ ഭൂമികളിലുള്ള മലക്കുകളൊക്കെ ശുഹലായിട്ടുണ്ട്. അപ്പൊ അവനേക്കാൾ വലിയ സ്ഥാനം ഏതൊരുത്തനാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സ്ഥാനം ഒരാൾക്കുമില്ല. അവിടുന്ന് നമുക്ക് മനസ്സിലായല്ലോ, എന്ന് പറഞ്ഞിട്ട് ഈ മാഫിസമാവാത്തിൽ പെട്ട ഒരുത്തരായിട്ട് അള്ളാഹു താല എണ്ണി പറഞ്ഞത് അയ്യു മൻസിബിൻ യസീദു അലാ മൻസിബി മൻ ആ പറഞ്ഞത്. അപ്പോ ഒരുത്തരുന്നാണ് പറഞ്ഞത്, മെന്നുകൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന് മനസ്സിലാവും നമുക്ക് ഈ മാഫി സമാവാത്തി എന്ന റസൂലുള്ളാന്റെ ഹദീസ് അതിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടാണ് മലക്കുകളും ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്ന് മുസന്നിഫ് പറഞ്ഞത്. അപ്പൊ ആ മലക്കുകൾ ഇസ്തിഗ്ഫാറും ഈ മാഫി സമാവാത്തിന്റെ ഇസ്തിഗ്ഫാറിൽ പെട്ടിട്ടുണ്ട് എന്ന് കിട്ടി. അപ്പോഴും നമുക്ക് മനസ്സിലാകാം മാ തഗ്ലീബിന്റെ സബീലിൽ പറഞ്ഞതാണ്, അതിൽ ബുദ്ധിയുള്ള ആളുകളും ബുദ്ധിയില്ലാത്ത ആളുകളും എല്ലാം പെട്ടിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും ആലിമിന് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ ഏത് സ്ഥാനമാണുള്ളത്, അതിനേക്കാൾ വലിയ ഒരു സ്ഥാനം ഇല്ല എന്നർത്ഥം. അപ്പോ ഫഹുവ മശൂലുൻ ബിനഫ്സിഹി, ഫഹുവ ഈ ആലിമ് മശൂലുൻ ബിനഫ്സിഹി, അവന്റെ നഫ്സിനെ കൊണ്ട് ശുഗലാക്കപ്പെട്ടവനാണ്, അവന്റെ നഫ്സ് കൊണ്ട് അവൻ ഇൽമു ഇൽമിന് ശുഗലായിരിക്കുകയാണ്. വഹും അവരോ മശൂലൂന ബിൽ ഇസ്തിഗ്ഫാരി ലഹു, വഹും അവര് അതായത് ആകാ മാഫി സമാവാത്തി വൽ അർദ് മശൂലൂന അവരൊക്കെ ശുഗലായിരിക്കുന്നു, ജോലിയായിരിക്കുന്നു, ബിൽ ബിൽ ഇസ്തിഗ്ഫാരി ലഹു, ആ ഒരുത്തന് ആലിമിനേക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട്, ആലിമിന് ഇസ്തിഗ്ഫാർ ചെയ്യൽ കൊണ്ട് അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യൽ കൊണ്ട് എല്ലാ വസ്തുക്കളും ശുഗലായിരിക്കുകയാണ്. എന്തുകൊണ്ട് എല്ലാ വസ്തുക്കളും ഇവിടെ നിലനിൽക്കുന്നത്, അതിലൊന്നും ഒരു പ്രശ്നങ്ങളില്ലാതെ നിലനിൽക്കുന്നത്, അത് ആലിമീങ്ങൾ അതുപോലെയുള്ള നല്ല ആളുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആലിമീങ്ങളുടെ നിലനിൽപ്പ് കൊണ്ടാണ് ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ്. അപ്പൊ ലോകത്ത് ഈ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവകളുടെ നിലനിൽപ്പിന്റെ സബബാണ്, കാരണമാണ് ഉലമാവ് ഇൽമുമായിട്ട് ശുഗലായി എന്നത്. അപ്പൊ അവരുടെ നിലനിൽപ്പിന് സബബായ ഉലമാവ് അവർക്ക് വേണ്ടി ഈ ആലമിലുള്ള വസ്തുക്കളൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. അപ്പൊ ആലിമീങ്ങൾ മറ്റു വസ്തുക്കളുടെയൊക്കെ ഹലാക്കിന് നാശത്തിന് കാരണമാകുന്ന ഒന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അത് കാരണമായി ആലിമ് ഹലാക്കാകുന്ന തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി മറ്റു വസ്തുക്കളൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്നർത്ഥം. وقال صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങള് പറഞ്ഞു ഇന്നൽ ഹിക്മത്ത തസീദു ശരീഫ ശറഫൻ വതർഫഉൽ മുലൂക ഹത്താ യുദരിക മദാരികൽ മുലൂക്. ഇന്നൽ ഹിക്മത്ത, നിശ്ചയമായിട്ടും ഹിക്മത്ത്, നമ്മൾ നേരത്തെ മുസന്നിഫ് പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൽമിന് പല പേരുകളുമുണ്ട്, പല പേരിലും ഇൽമിനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽപ്പെട്ട ഒന്നാണല്ലോ ഹിക്മത്ത്. അപ്പൊ ഇന്നൽ ഹിക്മത്താണ് അറിവ്, വിജ്ഞാനം.
യഥാർത്ഥമായ അറിവ് തസീദു ഷരീഫ തസീദു അത് സിയാദത്ത് നൽകും, വർദ്ധനവ് നൽകും. അഷരീഫ ശ്രേഷ്ഠനായ ആൾക്ക്, ഷറഫുള്ള ആൾക്ക് അത് സിയാദത്ത് നൽകും, ഷറഫൻ വീണ്ടും ഷറഫിനെ ശ്രേഷ്ഠതയെ നേടിക്കൊടുക്കുന്നതാണ്. അപ്പൊ ഫീനസി അവന് ശ്രേഷ്ഠതയുണ്ട് എന്ന് വെക്കുക, നസബിന്റെ ഭാഗത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അവന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠതയിലേക്ക് ഇൽമു കൂടെ കൂടിയാൽ അത് സിയാദത്ത് ലഭിക്കുന്നതാണ്. വതർഫഉൽ മുലൂക്ക, മാത്രമല്ല വതർഫഉൽ മുലൂക്ക, ആ ഹിക്മത്ത് ഉയർത്തുന്നതാണ്. വതർഫഉ അത് ഉയർത്തുന്നതാണ്, അൽ മുലൂക്ക അധികാരികളെയൊക്കെ. അപ്പൊ അധികാരികളെയൊക്കെ ആ ഹിക്മത്ത് ഉയർത്തിക്കളയുന്നതാണ്. അപ്പോ രാജാക്കന്മാർക്കൊക്കെ ഉന്നത സ്ഥാനം നേടിക്കൊടുക്കുന്ന ഒന്നാണ് ഇൽമ്. എത്രത്തോളം ഹത്തായുതിരിക്ക, അങ്ങനെ അവൻ എത്തിക്കുന്നതാണ്, ആ ഇൽമുള്ള ആള് അറിവുള്ള ആള് എത്തിക്കുന്നതാണ്. മദാരിക്കൽ മുലൂക്കി, അധികാരികൾ എത്തിക്കുന്നതായ ഉന്നത സ്ഥാനങ്ങളൊക്കെ അവൻ എത്തിക്കുന്നതാണ്. അതല്ലെങ്കിൽ വത്തറുപ്പഴു ആ ഇൽമുള്ള ആൾ ഉയർത്തുന്നതാണ്, അതായത് അൽമുലൂക്ക അധികാരികൾ. രാജാക്കന്മാരൊക്കെ ഉയർത്തിക്കളയുമെന്ന് പറഞ്ഞാൽ ഈ ഇൽമുള്ള ആൾക്ക് വേണ്ടി അവരൊക്കെ എണീറ്റ് നിൽക്കുന്നതാണ്. എത്രത്തോളം? എന്നിട്ട് ഹത്താ യുദിരിക്ക, ആ ഇൽമുള്ള ആൾ എത്തിക്കും. മദാരിക്കൽ മുലൂക്കി, അധികാരികൾ എത്തിക്കുന്ന സ്ഥാനങ്ങളെയൊക്കെ അവരെത്തിക്കും. അപ്പോ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥാനം, അവർക്കുള്ളതുപോലെയുള്ള ഉന്നത സ്ഥാനം, ഇത് ഇൽമുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഇൽമുള്ള ആളുകളെ കണ്ടാൽ മറ്റുള്ള ആളുകളൊക്കെ എണീറ്റു കൊടുക്കുന്നതാണ് എന്നർത്ഥം. അപ്പോ രാജാക്കന്മാരൊക്കെ ഉയർത്തും എന്ന് പറഞ്ഞാൽ അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റും. അങ്ങനെ അർത്ഥം വെക്കണമെങ്കിൽ ഒന്നുകൂടെ ഉഷാറാകണമെങ്കിൽ തുറപ്പിഴു എന്ന് വായിച്ചാൽ ഒന്നുകൂടെ മായന വാഹിറാകുമെന്നാണ് തോന്നുന്നത്. അപ്പോ തുറപ്പിഴു ആ ഇൽമ് എടുത്തു മാറ്റുന്നതാണ് അൽ മുലൂക്ക അധികാരികളെയൊക്കെ, അതായത് രാജാക്കന്മാരെ. അപ്പൊ രാജാക്കന്മാരെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞാൽ അവരെക്കാളും സ്ഥാനം ഇൽമുള്ള ആളുകൾക്ക് ലഭിക്കുമെന്നർത്ഥം. എത്രത്തോളം? ഹത്താ യുദിരിക്ക, ആ ഇൽമുള്ള ആള് എത്തിക്കുന്നതാണ്. മദാരിക്കൽ മുലൂക്കി, രാജാക്കന്മാർ എത്തിക്കുന്ന സ്ഥാനത്തെ. അപ്പോ ഇൽമുള്ള ആളുകൾ വന്നാൽ ആ രാജാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം മാറ്റി നിർത്തി ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവരെ അതായത് പണ്ഡിതന്മാരെ നിയമിക്കുന്നതാണ്. അവർക്ക് വലിയ സ്ഥാനവും ബഹുമതിയുമൊക്കെ സദസ്സുകളിൽ കൊടുക്കും എന്നൊരർത്ഥവും ശരിയാവുന്നതാണ്. ഏതായാലും വഖദ് നബ്ബഹ ബിഹാല, വഖദ് നബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചു തംബീഹാക്കി ബിഹാല, ഈ ഹദീസ് കൊണ്ട്. ഇന്നൽ ഹിക്മത തസീദു ശരീഫ ശറഫൻ വതർഫഉൽ മുലൂക്ക, അല്ലെങ്കിൽ വതുറഫിഉൽ മുലൂക്ക ഹത്താ യുദരിക മദാരിക്കൽ മുലൂക്കി എന്ന ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചു. അലാ സമറത്തിഹി, ആ ഇൽമിന്റെ സമറത്ത്, ഇൽമിന്റെ ഫലം എന്താണ്? ഫിദ്ദുനിയ, ദുനിയാവിൽ ഇൽമ് കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലം, അതിന്റെ മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തംബീഹാക്കി. അപ്പൊ ഇൽമിന്റെ സമറത്താണിത്, അല്ലാതെ അലാ ഖസ്ദി അല്ല. ഇൽമിന്റെ ലക്ഷ്യം ഇതാകാൻ പാടില്ല. അപ്പൊ ഇൽമിന്റെ ലക്ഷ്യം ഒരാൾക്ക് ഇതാകണം എന്നതിലേക്കല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. പകരം ഇൽമ് കൊണ്ട് കിട്ടുന്ന സമറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ ഇതിന്റെ ഫലമാണത്, ഈ ഒരു ഖസ്ദ് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പോ നബ്ബഹ ബിഹാദ അലാ സമറത്തിഹി, ഇൽമിന്റെ സമറത്തിന്റെ മേലിൽ ഇൽമിന്റെ ഫലം എന്താണ്, ഒരു ഫലം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തംബീഹാക്കി ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച്.
അപ്പൊ ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന സമറത്ത് എന്താണെന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തി. വമാലൂമുൻ, അറിയപ്പെട്ടതാണല്ലോ, എല്ലാവർക്കും അറിയാം, അന്നൽ ആഖിറത്ത, പാരസ്ഥിക ലോകം, ആഖിറത്തിലുള്ള ജീവിതം, ഖൈറുൻ, അത് ഏറ്റവും ഉത്തമമാണ്, അത്യുത്തമമാണ്, അത് എന്നും നിലനിൽക്കുന്നത്, ബക്കാ ഉള്ളതുമാണ്. അപ്പൊ ദുനിയാവിനേക്കാൾ ഏറ്റവും ഖൈറായതും എന്നെന്നും ബക്കാ ഉള്ളതും ശേഷിക്കുന്നതും അത് ആഖിറമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ ദുനിയാവിൽ വെച്ച് പോലും ഇൽമുള്ള ആളുകൾക്ക് ഇത്രയും വലിയ സമരത്ത് ഫലം ലഭിക്കുന്നുവെങ്കിൽ ആഖിറത്തിൽ അതിനേക്കാളും വലിയത് ലഭിക്കും എന്നത് ഉറപ്പാണല്ലോ എന്നാണ് മുസന്നിഫ് സൂചിപ്പിക്കുന്നതിന്. ബഹദിഹാദാല സമറത്തിഹി ഫി ദുനിയ, ദുനിയാവിലുള്ള സമറത്ത് ഫലം എന്താണ് റസൂലുള്ള ഓർമ്മപ്പെടുത്തി. എന്നാലോ മഅലൂമുൻ അന്നല്ല ആഖിറത്ത് ഖൈറും വാബഖ, ആഖിറം ഇതിനേക്കാൾ ഖൈറാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ ഈ ഫലമാണ്, ഈ സമറത്താണ് ദുനിയാവിൽ ലഭിക്കുന്നത് എങ്കിൽ അതിനേക്കാളും ഖൈറായ സമറത്ത് ആഖിറത്തിൽ നിന്ന് ഇൽമു കൊണ്ട് ലഭിക്കും എന്നതിലേക്കുള്ള സൂചന കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ ഉണ്ട് എന്നാണ് മുസന്നിഫ് പറയുന്നത്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖസ്ലതാനി, രണ്ട് കാര്യങ്ങൾ, ലാ യകൂനാനി, അത് രണ്ടും ഉണ്ടാകുകയില്ല, ഫീ മുനാഫിഖിൻ, ഒരു കപട വിശ്വാസിയിൽ ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പൊ ഖസ്ലതാനി, രണ്ട് വലിയ കാര്യങ്ങൾ, ലായക്കൂനാനി, അത് രണ്ടും ഉണ്ടാകുകയില്ല, ഫീ മുനാഫിഖിൻ, കപട വിശ്വാസിയിൽ അത് എത്തിക്കപ്പെടുകയില്ല. അതേതാണ്? ഹുസ്നു സംതിൻ, ഒന്ന് നല്ല സ്വഭാവമാണ്. സംതി എന്ന് പറഞ്ഞാൽ പല അർത്ഥവുമുണ്ട്, അതിൽ ഒരു അർത്ഥം നല്ല സ്വഭാവം. ഹുസ്നു സംത്, അത് നല്ല സ്വഭാവം എന്നതാണ് ഒരു കാര്യം. മറ്റൊരർത്ഥം കാണാം, ഹുസ്നു സംത് എന്ന് പറഞ്ഞാൽ അഹ്ദു തഹജ്ജുദി വലുസൂമുൽ മഹജ്ജ, മഹജ്ജ നല്ല വഴി, ലക്ഷ്യസ്ഥാനം അതിനെ നിർബന്ധമാക്കുക. അതുപോലെ തഹജ്ജുദ്, അതിനെ സ്ഥിരമായി കൊണ്ട് നടക്കുക. അപ്പോ ഏതായാലും ചുരുക്കത്തിൽ ഹുസ്നു സംത്, നല്ല സ്വഭാവം, നല്ല രൂപം, ദീനിന്റെ കാര്യത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുക എന്നത്, അത് അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ദീനിലായിക്കൊണ്ട് ഫിഖ് ഉണ്ടാകുക, ദീനിന്റെ കാര്യത്തിൽ ഫിഖ് അറിവുണ്ടാകുക എന്നതാണ് മറ്റൊരു കാര്യം. ഫിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന് ഹഖ്, ദീനിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുക എന്നാണ്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല സ്വഭാവം അവനിലുണ്ടാകുക. അപ്പൊ ഫിഖും ദീനി, ദീനിന്റെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഉൾക്കൊള്ളുന്നവനാകുക എന്നതാണ്. അങ്ങനെ ഉൾക്കൊണ്ട കാര്യം അവന്റെ ലിസാനിലൂടെ അത് ബാഹിറാകും. അപ്പൊ അവനെന്താവും? ഇൽമുള്ളവനാണ്. ഇൽമ് ഖാരിജിലേക്ക് വരും, ഇൽമ് അവന്റെ ഇൽമ് ബാഹിറാകും. ആ രൂപത്തിൽ ഒരാൾക്ക് ഇൽമുണ്ടായാൽ, ഫിഖ് ഉണ്ടായാൽ, ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇൽമ് ഒരാൾക്കുണ്ടായാൽ, അത് കാരണം അവന് തഖ്വയും അള്ളാഹുവിന്റെ ഖശിയത്തും അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഉള്ളിൽ നിന്ന് ഉത്ഭവിക്കാത്ത, ബാഹ്യമായി മാത്രമുണ്ടാകുന്ന അറിവ്, വിജ്ഞാനം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീനിന്റെ കാര്യത്തിൽ അവനിക്ക് അറിവുണ്ടാകുക എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇൽമാകണം. അപ്പൊ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഫിഖ്ഹും ഇൽമും അതുപോലെ നല്ല സ്വഭാവവും, ഇത് രണ്ടും, അത് ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുകയില്ല, യാരിലുണ്ടാകുകയില്ല, മുനാഫിഖിൽ ഉണ്ടാകില്ല. അപ്പൊ ഫിഖ്ഹിന് അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരൂല. ഫിഖ് എന്ന് പറഞ്ഞാൽ ആ എല്ലാ ഇൽമിന്റെ കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അംഗീകരിച്ച ആള് എന്ന് അർത്ഥം വെക്കണം. അതല്ലെങ്കിൽ ബാഹ്യമായിട്ട്
ഒരുപാട് ഇൽമുള്ള ആളുണ്ട്, പക്ഷെ അത് പ്രകടമാകാത്ത, ഉള്ളിൽ ഉൾക്കൊള്ളാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ നമുക്ക് സംശയവിഷ്കാലായിട്ട് വരും. അതാണ് ഷേഖ് മുസന്നിഫ് പറയുന്നത്, വലാ തശുക്കന്ന, നിശ്ചയമായിട്ടും നീ സംശയിച്ചു പോകരുത്. ഹദീസി, ഹദീസിൽ നീ സംശയിക്കരുത്. അതായത് രണ്ട് കാര്യങ്ങള് അത് മുനാഫിക്കിൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞല്ലോ, ഹുസ്നുസംതും അതുപോലെ ഫിഖ്ഹും ഫിദ്ദീനും. അത് രണ്ടും മുനാഫിക്കിൽ ഉണ്ടാകൂല എന്ന് പറയുമ്പോൾ നീ സംശയിച്ചു പോകരുത്. എന്തേലി നിഫാഖി ബഅദി ഫുഖഹായി സമാനി, ഈ കാലഘട്ടത്തിലുള്ള ചില ഫുഖഹായിന്റെ കാപട്യം, അവരുടെ നിഫാഖ് കൊണ്ട് നീ സംശയിച്ചു പോകരുത്. അതായത് ഒരുപാട് ഇൽമുള്ള ആളുകൾ, അവർ ചിലപ്പോ നിഫാഖ് കപടവിശ്വാസികൾ ഉണ്ടല്ലോ എന്ന് നീ സംശയിച്ചു പോകരുത്. കാരണം ഫഇന്നഹു, നിശ്ചയമായിട്ടും കാര്യം, മാ അറാദ ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. മാ അറാദ, റസൂലുള്ളാഹി ഉദ്ദേശിച്ചിട്ടില്ല ബിഹി ആ ഒന്നുകൊണ്ട്, അതായത് ഫിഖ്ഹും ഫിദ്ദീനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. അൽ ഫിഖ്ഹ അല്ലദീ വനന്തഹു, അൽ ഫിഖ്ഹ, ഒരു ഫിഖ്ഹിനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലതി, എങ്ങനെയുള്ള ഫിഖ്ഹാണ്, വനന്തഹു, ആ ഒന്നിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ട്, നീ ഭാവിച്ചതായ ഒന്ന്, അതല്ല റസൂലുള്ളാഹി ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നീ ഭാവിച്ച ഒന്നുണ്ടല്ലോ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രവും അതുപോലെ ദീനിന്റെ കാര്യങ്ങളൊക്കെ ബാഹ്യമായിട്ട് ഒരുപാട് അതിനെ കുറിച്ചൊക്കെയുള്ള വിവരമുള്ള ആള് എന്നാണ് നീ മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ചില കപടവിശ്വാസികളായ പണ്ഡിതന്മാരെ കാണുമ്പോൾ നിനക്ക് സംശയമായി വരിക. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ല ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെയോ ദീനിന്റെ കാര്യങ്ങളൊക്കെ കൽബിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അറിഞ്ഞ ആള്, അതിനെ പഠിച്ച ആള് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ഉപേക്ഷിക്കാനുള്ള സംശയം ഉണ്ടാകുകയില്ല. അപ്പൊ മാ അറാദ ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അൽ ഫിഖ്ഹ അല്ലദീ വനന്തഹു, നീ ഉദ്ദേശിച്ചതായ ഫിഖ്ഹിനെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് ബാഹ്യമായ വെറും അറിവ് എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്. വസയഅതി, പിന്നീട് വരുന്നുണ്ട് മായനൽ ഫിഖ്ഹി, ഫിഖ്ഹ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫിഖ്ഹ് എന്നാൽ എന്താണ്, അതുപോലെ ഫിഖ്ഹുൽ ഫിദ്ദീനി എന്ന് പറഞ്ഞത് കൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പിന്നീട് വ്യക്തമായി പറയുന്നുണ്ട് എന്നർത്ഥം. അപ്പോ ഈ നല്ല സ്വഭാവവും ഫിഖ്ഹും മുനാഫിഖിൽ ഒരുമിച്ച് കൂടുകയില്ല, ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോ അതില് ഇഷ്കാലാക്കേണ്ട ആവശ്യമില്ല, രണ്ടാലൊന്ന് അവനക്ക് ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കരുത്. രണ്ടും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് സുയൂത്തി ഇമാം പറയുന്നുണ്ട്. സുയൂത്തി ഇമാം പറയാണ്, ലൈസൽ മുറാദു അന്ന വാഹിദത്തൻ മിൻഹുമാ ഖത് തഹ്സുലു ഫിൽ മുനാഫിഖി ദുന അൽഉഖ്ര, മുനാഫിക്കാവുമ്പോ ഈ രണ്ടാലൊരു കാര്യം അവനിൽ ഉണ്ടാകും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെയോ അങ്ങനെ പറഞ്ഞിട്ട് സുയൂത്തി ഇമാം പറയാണ്, ഫൈനൽ മുനാഫിഖ, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ മയ്യക്കൂനു ആരിയൻ അൻഹുമ, ഇത് രണ്ടും അവനിൽ ഉണ്ടാവുകയില്ല. അപ്പൊ നല്ല സ്വഭാവമോ അതുപോലെ തന്നെ ഫിഖ്ഹും ഫിദ്ദീനോ, ഇത് രണ്ടും അവനുണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നീ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ രണ്ടും ഒരുമിച്ച് കൂട്ടൽ, രണ്ടും ഒപ്പം മുനാഫിഖിൽ ഉണ്ടാകൂല, ഏതെങ്കിലും ഒന്നും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കരുത്. ഇനി ഫിഖ്ഹിന്റെ മായന പിന്നീട് വരുന്നുണ്ടല്ലോ. ഏതായാലും ചുരുക്കത്തിൽ അദ്നാ ദറജാത്തിൽ ഫഖീഹി, ഫഖീഹിന്റെ ദറജയിൽ നിന്ന് ഏറ്റവും താഴെ പടിയിലുള്ളത്, ഒരു ഫിഖ്ഹ് അറിയുന്ന ആള് എന്ന് ഉദ്ദേശിക്കുമ്പോ, അതുപോലെ ഫിഖ്ഹ് അറിയുന്ന ആളുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആൻ വാക്തത്വം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്, ആ ഫഖീഹ് ആകുന്ന പദവികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ആ ഫഖീഹ് അറിയലാണ്. അപ്പൊ അദ്നാ ദറജാത്തിൽ ഫഖീഹി, ഫഖീഹിന്റെ സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് അയ്യലമ, അവൻ അറിയലാണ്, അവൻ മനസ്സിലാക്കണം, അന്നൽ ആഖിറത്ത് ഖൈറു മിന ദുനിയാ, അന്നൽ ആഖിറത്ത്, ആഖിറമാകുന്നത്, പാരത്രിക ജീവിതമാകുന്നത് ഖൈറു മിന ദുനിയാ, ദുനിയാവിനേക്കാൾ അത് ഖൈറാണ്, ദുനിയാവിനേക്കാൾ ഏത് രൂപത്തിലായാലും ഉത്തമം അത് പാരത്രിക ജീവിതമാണ് എന്നവൻ മനസ്സിലാക്കണം. അപ്പൊ വഹാദിഹിൽ മാരിഫത്തു, ഈ മാരിഫത്ത്, അതായത് പാരത്രിക ജീവിതം ദുനിയാവിനേക്കാൾ ഖൈറാണ് എന്ന അറിവ്, ആ ഇൽമ് ഇദാ സ്വദഖത്ത്,
അത് വാസ്തവമായാൽ, അത് സത്യസന്ധമായി അതിനെ അവൻ ഉൾക്കൊണ്ടാൽ, വകലബത്ത് അലൈഹി, എന്നിട്ട് വകലബത്ത്, ആ ഇൽമുണ്ടല്ലോ, ഈ മാരിഫത്ത് ദുനിയാവിനേക്കാൾ ഖൈർ ആഖിറമാണെന്ന ആ മാരിഫത്ത്, അത് വലബത്ത് അലൈഹി, അവന്റെ മേൽ അത് മികച്ചു നിന്നു, അതിന് അവന്റെ അടുക്കൽ സ്ഥാനമുണ്ടായാൽ, ബരി അബിഹ, ആ മാരിഫത്ത് കൊണ്ട് അവൻ രക്ഷപ്പെടുന്നതാണ്, മിനൽ നിഫാഖി, കാപട്യത്തിൽ നിന്ന്, കപടവിശ്വാസത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതാണ്, അതുപോലെ വരിയ ഈ ലോകമാന്യത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ആഖിറമാണ് ദുനിയാവിനേക്കാൾ ഖൈർ എന്ന് അവൻ മനസ്സിലാക്കണം. അതാണ് ഫഖീഹിന്റെ ദർജകളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്. ആ ഒരു ദർജയിലേക്കെങ്കിലും എത്തിയാൽ അവൻ കാപട്യത്തിൽ നിന്നും അതുപോലെ ലോകമാന്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് അറിവുണ്ടാകണം, അപ്പോഴേ അവന്റെ അറിവുകൾ അവർക്ക് ഉപകരിക്കുകയുള്ളൂ. ആ രൂപത്തിലുള്ള ഫിഖ്ഹ് അത് മുനാഫിഖിന് ലഭിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതല്ലാതെ ഒരുപാട് ഹരിജിയായ മഅ്ലൂമാത്തുകൾ ഒരുമിച്ച് കൂട്ടി അതിങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ പ്രസംഗിക്കുവാനോ എഴുതുവാനോ അത് മുനാഫിക്കിന് കഴിയുകയില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോ ഈ രൂപത്തിൽ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ, അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചില മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ, അവരൊക്കെ ഫിഖ് അറിയുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയില്ല, അത് പ്രസക്തമല്ല എന്ന് നാം മനസ്സിലാക്കണം.